നമസ്കാരം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. രാഷ്ട്രപതിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകിയതാണ് സൂചന. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത നടപടികളുമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഗവർണറുടെ മേലധികാരി എന്ന നിലയിലാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രകൾ രാജ്ഭവനെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും വിദേശയാത്രകൾ വളരെ വിവാദമായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിദേശയാത്രകളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ സർക്കാരും നേരിട്ടതാണ്. നാല് രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത്. ഈ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാർ പോകുമ്പോൾ അതിന് മുന്നേ രാജ്ഭവനിൽ ചെന്ന് ഗവർണറോട് ഈ വിദേശയാത്രകളെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കാറുണ്ട്. വിദേശയാത്രകൾക്ക് ശേഷവും ഈ വിദേശയാത്രകളെക്കുറിച്ചും അത് കാരണം സംസ്ഥാനത്തുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം മുഖ്യമന്ത്രി വിശദീകരിക്കാറുമുണ്ട്. പക്ഷേ ആ സംഭവങ്ങൾ, ആ ഒരു കീഴ്വഴക്കവും ചട്ടവും ഇത് ബിസിനസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഗവർണർ രാഷ്ട്രപതിയെ കത്ത് മുഖാന്തരം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് രാജ്യങ്ങളിലേക്ക് ദുരൂഹമായ യാത്രകളാണ് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ചട്ടം ലംഘിച്ചുകൂടിയാണ് എന്നാണ് ഗവർണർ ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത് പൊതുസമൂഹത്തിന് മാത്രമല്ല രാഷ്ട്രപതിക്കും കത്ത് മുഖാന്തരം നൽകിയിരിക്കുന്നു. രാഷ്ട്രപതി പ്രധാനമന്ത്രിക്ക് ഈ കത്ത് കൈമാറും. കാരണം ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തര മന്ത്രാലയം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് കേന്ദ്രം ഈ കത്തിനെ വളരെ ഗൗരവപൂർവ്വമായിട്ടാണ് കാണുന്നത്. കാരണം മുഖ്യമന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്താലേഖകരോട് സംസാരിക്കവേ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കള്ളക്കടത്ത് കേന്ദ്രമാണ് എന്ന് നാട്ടുകാർ എല്ലാവരും പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പുസ്തകങ്ങൾ പോലും എഴുതുന്നു. അത്ര കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ചർച്ച കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ശരിയാണ് എങ്കിൽ ഇടപെടേണ്ടി വരും എന്നൊരു സൂചന കഴിഞ്ഞ ദിവസം ഗവർണർ നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി ഭവനിലേക്ക് കത്തയച്ച കാര്യം പുറത്താകുന്നത്. എന്തായാലും ഗവർണറും കേന്ദ്ര നേതൃത്വവും അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായി ഇത് സംബന്ധിക്കുന്ന വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ടാവണം. സ്വർണ്ണക്കടത്ത് കേസുമായും ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടും ഗുരുതരമായ ചട്ടലംഘനങ്ങൾ ഒരുപക്ഷെ ഗവർണർ കണ്ടെത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവന് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തു കൂട്ടുന്ന ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഭരണത്തലവൻ എന്ന നിലയ്ക്ക് ഗവർണറെയും ബാധിച്ചേക്കാം. സർവകലാശാല നിയമനങ്ങളുടെ കാര്യത്തിൽ അതാണുണ്ടായത്. സർവകലാശാലയിൽ സർക്കാർ നിയോഗിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നിയമനങ്ങൾ കണ്ണും പൂട്ടി രാജ്ഭവന് ഒപ്പിട്ട് കൊടുത്താൽ അത് അതിൻ്റെ നിയമനാധികാരി ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കും ബാധകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ നിയമനങ്ങൾ നടന്നാൽ അത് ഗവർണറും പ്രതിസ്ഥാനത്താകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ആരെങ്കിലും ഇത് സംബന്ധിക്കുന്ന കോടതിയിൽ പോയാൽ കണ്ണൂർ വി സിയുടെ പുനർനിയമനം അതിനേറ്റവും വലിയ ഉദാഹരണമാണ്. ഗവർണർ പ്രതിസ്ഥാനത്ത് വരുന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ മറ്റ് കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതിന് ഭരണത്തലവൻ, സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. അതുകൊണ്ട് ഭരണത്തലവൻ എന്ന രീതിയിൽ ധാർമ്മികമായ ബാധ്യത ഗവർണറിലേക്കും വന്നു ചേർന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനാണ് ഗവർണർ ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചാൻസലർ എന്ന നിലയിൽ അനധികൃതമായ നിയമനങ്ങൾ, ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ ഒരു സർവകലാശാലയിലും നടക്കുന്നില്ല എന്ന് ഗവർണർ ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, മന്ത്രിക്കെതിരെ മന്ത്രിയുടെ പ്രീതി പിൻവലിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. വീണ്ടും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ ഗവർണർ പരിശോധിച്ചിരിക്കുന്നു. അതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടിരിക്കാം. ഇനിയും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം
താനുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളാണ് ഗവർണർ പരിശോധിച്ചത്. ഗവർണർക്ക് ഈ ബിസിനസ് ചട്ടങ്ങൾ അത് പാലിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തൻ്റെ വിദേശയാത്രകളെക്കുറിച്ച് നേരത്തെ അറിയിക്കേണ്ടതുണ്ട്, മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ഈ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ മാത്രമല്ല, മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ പകരം എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുകൂടി ഗവർണറെ ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് രണ്ടും കഴിഞ്ഞ വിദേശയാത്രയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ രാഷ്ട്രപതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിദേശയാത്രകൾ വളരെ ഗൗരവപൂർവ്വമാണ്, അല്ലെങ്കിൽ ഗവർണർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും നാല് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അനുമതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നേടുകയും ഏറ്റവും ഒടുവിൽ UAE സ്വകാര്യ സന്ദർശനത്തിന് പോവുകയും അനുമതിയില്ലാതെ പോവുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഈ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, ഇവരെല്ലാവരും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട യാതൊരു ഔദ്യോഗിക പരിപാടികളും വിദേശത്തില്ലാഞ്ഞിട്ട് പോലും വിദേശയാത്ര നടത്തി എന്നാണ് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിദേശയാത്രയെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്ന് ഗവർണർ വളരെ ഗൗരവകരമായി രാഷ്ട്രപതിയെ തന്നെ എഴുതി അറിയിക്കുന്നത്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം രാഷ്ട്രപതിയിൽ നിന്ന് വന്നേക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം 1959 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ അന്നത്തെ കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. അന്നും ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോഴും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തോന്നിയതുപോലെ ഭരിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് പിണറായി വിജയൻ കാട്ടുന്നത്. ചട്ടങ്ങൾ പാലിക്കുന്നില്ല, നിയമവിരുദ്ധമായ നിയമനങ്ങൾ നടത്തുന്നു, കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകളും ഭരണഘടനാ വിരുദ്ധതയും രാജ്യത്തെ ഏജൻസികൾ, വിവിധ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികൾ, അക്കൗണ്ടൻ്റ് ജനറൽ പോലുള്ള ഏജൻസികൾ, എല്ലാവരും ഇതിൽ വളരെ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് ഭരിക്കാതെ തോന്നിയതുപോലെ ഭരിക്കുക എന്ന നയം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്കെതിരെ ഒരു കടുത്ത നീക്കം തന്നെ കേരളത്തിലെ ഗവർണർ നടത്തുന്നത് എന്ന് വേണം കരുതാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.